ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നത് ചോക്ലേറ്റിൻ്റെ പോപ്കോണുമായിട്ടാണ്. മാളിന്നും തിയേറ്ററിൽ ഒക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചോക്ലേറ്റ് പോപ്കോൺ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അതിൻ്റെ മുന്നേ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് ചെയ്യുക, കൂടുതൽ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാം. ഞാനിവിടെ കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതെടുത്തിട്ടുണ്ട്, കുറച്ച് ചോള എടുത്തിട്ടുണ്ട്. നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ചോള എടുക്കാം. ഫസ്റ്റ് ഞാൻ പോപ്കോൺ ഉണ്ടാക്കാനായിട്ട് ഒരു കട്ടിയുള്ള പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചോള ഇട്ടെടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ചെറിയ ചെറുതായിട്ട് ചോളം പൊട്ടി വരുന്നുണ്ട്. ഇനി നമുക്കിതൊരു മൂടി വെച്ച് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ചോളം കരിഞ്ഞു പോകും. അപ്പോൾ നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പോപ്കോൺ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് പൊട്ടിയൊക്കെ വന്നിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഞാൻ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് ചൂടുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ഗ്രേറ്റ് ചെയ്ത് വെച്ച ചോക്ലേറ്റിൻ്റെ ബൗളിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ചെറിയ കട്ടകളൊക്കെ പോക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പോപ്കോണും ചോക്ലേറ്റും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതിന് ശേഷം ഒരുപാട് ടൈം വെച്ചാൽ പിന്നെ അത് ഡ്രൈ ആയിപ്പോവും. അപ്പോൾ നമുക്ക് വേഗം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ കുറച്ച് കുറച്ചായിട്ട് പോപ്കോണിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ പോപ്കോൺ നന്നായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കും. അത് ചോക്ലേറ്റിൻ്റെ ഒരു നനവുള്ളതുകൊണ്ടാണ്. അത് ഉണങ്ങിക്കഴിയുമ്പോൾ നന്നായിട്ട് വിട്ട് വിട്ട് വന്നോളും. ചോക്ലേറ്റും പോപ്കോണും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് ഇങ്ങനെ തന്നെ വെക്കാം. അപ്പോൾ ചോക്ലേറ്റ് നന്നായിട്ട് ഡ്രൈ ആയി വരും. അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പോപ്കോൺ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല ഡ്രൈയും സെറ്റും ഒക്കെ ആയി വന്നിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. നമ്മൾ മാളിന്നും തിയേറ്ററിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഒരുപാട് പൈസ കൊടുക്കണം. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റും ഇത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക.